إلى حضرات أزواجه وذرياته وأصحابه وأهل بيته إلى حضرات التابعين لهم بإحسان إلى يوم الدين إلى حضرات سائر الأنبياء والمرسلين خصوصا منهم إلى حضرة نبي الله محمد عليه السلام وإلى حضرة نبي الله إلياس عليه السلام وإلى حضرات الأئمة الأربعة المجتهدين وإلى حضرة شيخنا وسندنا شيخ المشارق والمغارب قطب الأقطاب الشيخ محي الدين عبد القادر الجيلاني قدس الله إلى حضرة شيخنا سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله وإلى حضرة شيخنا سلطان الهند خادم معين الدين الأجميري قدس الله سره العزيز وإلى حضرة شيخنا أبو الحسن الشاذلي قدس الله سره العزيز وإلى حضرة شيخنا أبو العباس المرسي رضي الله تعالى عنه وإلى حضرة شيخنا تاج الدين بن عطاء الله السكندري رضي الله عنه وإلى حضرة شيخنا محمد البصري قدس الله سره العزيز وإلى حضرات سائر أوليائك الكرام وإلى حضرات جميع المصنفين المخلصين من علماء أهل السنة والجماعة وإلى أرواح سائر المؤمنين والمؤمنين المدفونين في هذه البلدة اللهم اجعل ثواب قراءتنا زيادة في فضلهم وشرفهم وانفعنا بعلومهم وأسرارهم اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرورا ولا محروما اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا محمد اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما الحمد لله على كل حال ونعوذ بالله من حال أهل النار اللهم ما قضيته لنا من أمر فاجعل عاقبته خيرا مرشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين سبحان ربك رب العزة السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء صدق الله مولانا العلي العظيم أنتم مبارك سميحة أعوذ بالله من സമസ്ത കേരള ജമീയത്തുലമയുടെ കേന്ദ്ര മുഷാവറ അംഗവും കർണാടക ജമീയത്തുലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റും നമ്മുടെ പണ്ഡിത നേതൃത്വമായ ജാമിയ സയ്യിദിയ ശരീഅത്ത് കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പാളും ബഹുമാനപ്പെട്ട മെഹക്കൽ ഉസാമു ജമീയത്തുലമയുടെ ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അഹമ്മദ് ഉസാമു മറ്റു സംഘടന നേതാക്കൾ എസ്ബിഎസിൻ്റെയും ജമീയത്തുൽ മുഅല്ലിമീൻ എസ്ഡിഎം എസ്എസ്എഫ് തുടങ്ങിയ സുന്നി സംഘ കുടുംബങ്ങളിലെ
നേതാക്കൾ പ്രവർത്തകന്മാർ, പ്രിയപ്പെട്ട മുത്തഹല്ലിമുകൾ, ഒരു നീണ്ട സ്വാഗത പ്രസംഗം അല്ല ഉദ്ദേശിക്കുന്നത്. വെറും ചടങ്ങ് മാത്രമാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുല പൊന്മുർ ഉസ്താദ് ഇന്നലെ രാത്രി തന്നെ ഈ ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങി എത്തിയിട്ടുണ്ട്. ഈ സദസ്സിലേക്ക് അല്പസമയത്തിനുള്ളിൽ ഇവിടെ വരികയാണ്. നേരത്തെ ബേഗൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, പൊന്മുർ ഉസ്താദിൻ്റെ ക്ലാസ് തന്നെയാണ് നമുക്കെല്ലാം വേണ്ടത്, മറ്റാരും കൂടുതൽ പ്രസംഗിച്ച സമയം എടുക്കണ്ട എന്ന നിർദ്ദേശം ഉണ്ട്. ചടങ്ങുകൾ മാത്രം ഇവിടെ നടക്കും, അതിനിടയിൽ ഉസ്താദ് വരുന്നതോടുകൂടി ക്ലാസ് ആരംഭിക്കുകയും ചെയ്യും. അഹ്ലി സുന്നത്തുൽ ജമാഅ കർണാടക ജമീയത്തുൽ ഉലമയുടെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ജമീയത്തുൽ ഉലമയുടെ മുഷാവറ യോഗം ചേർന്നപ്പോൾ പല വിഷയങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ പല ക്ലാസുകളും തുടരെയായി നടക്കേണ്ടതുണ്ട്. പല താലൂക്കുകളിലും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ സുള്ളിയ, പുത്തൂർ, ബൻഗാൾ തുടങ്ങിയ താലൂക്കുകൾ ജമീയത്തുൽ ഉലമയുടെ താലൂക്ക് മുഷാവറ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ക്ലാസുകൾ ഖത്തീബുമാർക്ക്, മുദരിസുമാർ തുടങ്ങിയ പണ്ഡിത നേതാക്കൾക്ക് ആവശ്യമുള്ള ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മംഗലാപുരം താലൂക്ക് ജമീയത്തുൽ ഉലമ ഇൻഷാഅല്ലാ ഡിസംബർ 8-ാം തീയതി അതിൻ്റെ മഹാസഭ ചേർന്ന് വിപുലമായ കമ്മിറ്റി രൂപീകരിക്കലും ക്ലാസുകളും നടക്കും. അതിനിടയിൽ കേന്ദ്ര ജമീയത്തുൽ ഉലമയുടെ കമ്മിറ്റി വിവിധ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്ക് ഇന്ന് ബഹുമാനപ്പെട്ട ശേഖന പൊന്മുർ ഉസ്താദിനോട് ഡേറ്റ് ചോദിച്ച് ഈ ദിവസം ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ പരിസരത്തുണ്ടെങ്കിലും അത് പൊതുപരിപാടികൾക്കായതുകൊണ്ട് ഒരു ബാനറോ പതാകയോ പുറത്തുപടിയും വെക്കാത്തത് ഓർമ്മയില്ലാത്തത് കൊണ്ടല്ല, അശ്രദ്ധ കൊണ്ടും അല്ല. അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ അതൊന്നും വേണ്ട എന്ന് ബന്ധപ്പെട്ടവർ നിർദ്ദേശിച്ചപ്പോൾ ഈ നീതി ഹാളിൽ വന്നിട്ട് ഈ ക്ലാസ് സംഘടിപ്പിക്കാൻ, ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ നടക്കാൻ കയറാൻ പ്രയാസമുണ്ടെങ്കിലും താഴെ ആളത്തറ നമുക്ക് സ്വസ്ഥമല്ലാത്തത് കൊണ്ട് നീതി ഹാളിൽ ആണ് പരിപാടി നടക്കുന്നത്. പിരിഞ്ഞു പോകുമ്പോഴും ഒന്നിച്ച് 2500 ആളുകൾ പിരിഞ്ഞു പോകാതെ കുറച്ചാളുകളായി പിരിഞ്ഞു പോകുന്ന സ്വഭാവം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് ആമുഖമായി ഉണർത്തുന്നു. ജമീയത്തുൽ ഉലമ പല വിഷയങ്ങളും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് സംബന്ധമായുള്ള വിഷയങ്ങൾ, അതുപോലെ ബിസിനസ് സംബന്ധമായ വിഷയങ്ങൾ, അതുപോലെ നമ്മൾ പലപ്പോഴും ഇവിടെ റോഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുമ്പോൾ അവിടെ ടോള് കൊടുക്കുന്നുണ്ട്, ചുങ്കം കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ പറ്റിയുള്ള ചർച്ച ഇൻഷാഅല്ലാ തുടർന്നുള്ള മാസങ്ങളിൽ നമ്മുടെ ഉലമാക്കൾ എന്നിട്ട് അത്തരം ക്ലാസുകൾ ജമീയത്തുൽ ഉലമ സംഘടിപ്പിക്കുന്നുണ്ട്. ആദ്യ ഭാഗം എന്ന നിലക്ക് മുസ്ലിം ഉമ്മത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തരീഖത്ത് സംബന്ധമായി ഒരു വിഷയം നമുക്കൊക്കെ പഠിക്കാനും അറിയാനും വേണ്ടി പരിശുദ്ധ അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ ആശയ ആദർശത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് നാമത്തിൽ തരീഖത്തിനെതിരാണ് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ മറ്റു ചില ആളുകൾ കണ്ടമാനം തരീഖത്തുകളും ശേഖുകളുമായി ആത്മീയ ചൂഷണങ്ങൾ നടത്തുമ്പോൾ ഇത് രണ്ടിൻ്റെയും ഇടയിൽ
സത്യവും അസത്യവും വേർതിരിച്ച് അറിയേണ്ട ബാധ്യത ഉലമാഇനിക്കുണ്ട്. ആ ഉലമാ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും ഉണ്ട്. ആ നിലക്ക് അതിൻ്റെ ശരിയായ വശങ്ങൾ മനസ്സിലാക്കാൻ ബഹുമാനപ്പെട്ട സുഹന കോമളോസാദ് നമ്മുടെ വേദിയിൽ കടന്നു വരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലെ ഫത്വ കമ്മിറ്റിയുടെ ഏറ്റവും പ്രഗത്ഭനായ അതിൻ്റെ നേതൃത്വവും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിമാരിലൊരാളും സമസ്ത കേരള സുന്നിവര സംഘത്തിൻ്റെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട പെരുമാൾ ഉസ്താദിനെ തന്നെ നമുക്ക് ആ ക്ലാസ്സിന് ഒന്നാം വട്ടം വിളിക്കാമെന്നും ഇൻഷാ അല്ലാഹ് തുടർന്ന് അത് സംബന്ധമായ ക്ലാസ്സുകൾ നമ്മുടെ ഉസ്താദുമാര് ബേക്കൽ ഉസ്താദും മറ്റൊക്കെ എടുക്കും, ഒന്നാം വട്ടം മുമ്പ് ഉസ്താദിനെ തന്നെ ക്ഷണിക്കാമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഈ ഡേറ്റ് നാം തിരഞ്ഞെടുത്തു. ഉസ്താദ് നമുക്ക് തന്ന ഡേറ്റിന് അൽഹംദുലില്ലാഹ് മുടക്കം ഒന്നും ഇല്ലാതെ ചില പ്രത്യേക സാഹചര്യങ്ങൾ പ്രതികൂല സാഹചര്യങ്ങൾ പുറത്തുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഉമ്മത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മനുഷ്യൻ്റെ വിശ്വാസ ആദർശങ്ങളും നശിച്ച് എന്തിൻ്റെയെങ്കിലും പേരിൽ ആളുകൾ പിഴച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ അതിന് കടഞ്ഞാണമിടേണ്ട ബാധ്യത ഒരു പണ്ഡിത സംഘടനക്കുണ്ട് എന്ന നിലക്ക് സംഘടിപ്പിച്ചതാണ്. ഇതാരെയും വിമർശിക്കുവാനോ ആരെങ്കിലും താലോടുവാനോ ആരെങ്കിലും ചോദ്യം ചെയ്യാനോ ആരെങ്കിലും തരം താഴ്ത്തുവാനോ ഇത്ര വലിയൊരു പണ്ഡിത നേതൃത്വം ഒരിക്കലും ഉദ്ദേശിക്കില്ല, ആഗ്രഹിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ഉമ്മത്താണ്, സുന്നി ഉമ്മത്താണ് നമ്മുടെ മുമ്പിലുള്ളത്, നമ്മുടെ നാട്ടിലുള്ളത്. ആ നിലക്ക് തന്നെ ആധികാരികമായ ഒരു സംഘടന സംഘടിപ്പിക്കുന്ന പരിപാടി തീർക്കും അത് അതിൻ്റെതായ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും എന്ന് ഉണർത്തി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉസ്താദിന്റെ നിർദ്ദേശം അനുസരിച്ച് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പെരുമോസാദിന്റെ ക്ലാസ് അവസാനിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ഇത് സംബന്ധമായി സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് എഴുതി ബന്ധപ്പെട്ട ആളുകളെ കൊടുക്കേണ്ടതും ആ ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി നൽകുന്നതുമാണ്. ആർക്കും സദസ്സിൽ എഴുന്നേറ്റ് മൈക്ക് തന്നിട്ടോ അല്ലാതെയോ ചോദിക്കാൻ അവസരം ഇല്ല എന്ന് എല്ലാവരെയും അറിയിക്കുന്നു. അറിയിപ്പുകളും കാര്യങ്ങളും നിയമങ്ങളൊക്കെ നാം എല്ലാവരും സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നിർത്തി. ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ അത് വായിച്ച് ബന്ധപ്പെട്ടവർ ഇവിടെ മറുപടി പറയണോ വേണ്ടേ എന്ന് തീരുമാനിച്ച് ആവശ്യമുള്ളത് മറുപടി പറയും, പിന്നീട് പിന്നെയും കാര്യങ്ങൾ പറയും എന്നുണർത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ മഹത്തായ സംഗമം ഈ ക്ലാസ് ബഹുമാനപ്പെട്ട ജമീത്ത് ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബേക്കൽ ഉസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു. ഈ പരിപാടി ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അധ്യക്ഷത വഹിക്കുന്നു. അവർ രണ്ടുപേരെയും ഈ പരിപാടിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ക്ലാസ് എടുക്കാൻ നമുക്ക് ഇന്നലെ ജുബാന ശേഷം തന്നെ ഒരുങ്ങി മെനക്കെട്ട് നമ്മോടൊപ്പം എത്തിയ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പെരുമാൾ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് ഹിമ്മത്തും ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരെയും സ്വാഗതം ചെയ്യുന്നു. ശേഷം സ്റ്റേജിലും ഡീലിലുള്ള എല്ലാ ഉലമാക്കളെയും നേതാക്കളെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞു യുവാക്കൾക്ക് അവസാനം നൽകുന്നു. ഈ മഹത്തായ വേദി ബഹുമാനപ്പെട്ട ജമീത്തുള്ള പ്രസിഡന്റ് ഉസ്താദ് അവർക്ക് ഉദ്ഘാടനം ചെയ്യും. കർണാടക സ്റ്റേറ്റ് ജമീയത്തുൽ ഉലമയുടെ മുഷാവർ അംഗമായ കെ എം ഹൈദർ മദനിക്കറായ,
കെ ഇബ്രാഹിം ഫിസി കന്യാണ ഇവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين, الصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين, أما بعد. ഒരു പ്രസംഗം, നീണ്ട പ്രസംഗം ഇല്ല. ഓർക്ക് ക്ലാസ് തുടങ്ങാനാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്നാലും സാധാരണ ചെറിയൊരു വികാരണം ഉണ്ടാവല്, അതുകൊണ്ട് മാത്രം ഉണയിച്ചെന്നതാണ്. നല്ല അച്ചടക്കത്തിൽ എല്ലാവരും ഇരിക്കണം. സാധപ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ കൂട്ടമായിട്ട് കുറേ ആളുകൾ ഒന്നിച്ച് പോകാതെ കഴിയുന്നത്ര ആൾ കുറഞ്ഞ കൂട്ടത്തിലായി പോകാൻ വേണ്ടി ശ്രമിക്കണം. സെക്ഷൻ ഇവിടെയുള്ളത് കൊണ്ട് നമ്മൾ ഉന്മാരുണ്ടാക്കിയവര് എന്ന് പറയപ്പെടുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കട്ടെ. അല്ലാഹു സർവ മുഅ്മിനീങ്ങളെയും കാത്ത് സലാമത്താക്കുമാരാകട്ടെ. ബഹുമാനപ്പെട്ട പൊന്മല ഉസ്താദ് നമ്മളെ വിഷയത്തെ സംബന്ധിച്ച് നല്ല നിലക്ക് സംസാരിക്കും. ഹുറിയത്ത്, അതാണ് വിഷയം. ഹുറിയത്തിൽ യഥാർത്ഥ ഹുറിയത്തുണ്ട്. ഏതൊരു യഥാർത്ഥത്തിൻ്റെയും കൂടെ കുറേ വ്യാജം കൂടലുണ്ട്. ആ തെറ്റായതിനെ തെറ്റി എന്ന് ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കൽ അത് ഉലമാഇൻ്റെ ഉത്തരവാദിത്തമാണ്. ശരിയായതിൻ്റെ പിന്നിൽ നിൽക്കണം, തെറ്റ് വേണ്ട. എല്ലാത്തിനുമുണ്ട്, നല്ലതും ഉണ്ട് മോശവും ഉണ്ട്. ഏറ്റവും വലിയ പദവി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയത് നബുവത്ത്, അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ. ആ മുർസലീങ്ങൾ വന്നിവിടെ സത്യം പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ നബിയാണ് എന്ന് വ്യാജം മാറി വാദിച്ചത് 10-30 ആളുകൾ ഈ ഉമ്മത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മുസീലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അൻസി ഇതുപോലെ താളുകളൊക്കെ ഉണ്ടായിരുന്നു. ഏതൊരു വിഷയത്തിലും നല്ലതിൻ്റെ കൂടെ മറ്റൊന്നുണ്ടാകും. നല്ലത് അല്ലാത്തത് ഏത് എന്ന് വേർതിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കൽ ഉലമാഇൻ്റെ ബാധ്യതയാണ്. അത് തരീഖത്തിനെ സംബന്ധിച്ച് നല്ലപോലെ പഠിച്ച വ്യാജ തരീഖത്ത് ഏത്, ഹക്കായ തരീഖത്ത് ഏത് എന്ന് നല്ലപോലെ മനസ്സിലാക്കി പഠിച്ച ഇവിടെ നമ്മളുടെ ഫിഖ്ഹിയായ വിഷയത്തിലും അതുപോലെ തന്നെ സൂഫ് അഖീദ ഈ വിഷയങ്ങളിൽ ഏതെങ്കിലും തീരുമാനം പറയാൻ അത്രമാത്രം കെൽപ്പുള്ള ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പൊന്മല ഉസ്താദ് അവർകൾ. അതിൽ യാതൊരു സംശയവും ഇല്ല. പലപ്പോഴും ഞങ്ങൾ വല്ലതും സംശയം വരുമ്പോൾ ഞങ്ങൾ സംസാരിക്കണ്ട, പൊന്മല ഉസ്താദിനെ വിളിച്ച് നോക്കാം, അവരെടുക്കൽ കുറെ കൂടുതൽ നക്കലുകളും മറ്റൊക്കെ ഉണ്ടാവും, ഇങ്ങനെയാണ് പറയൽ. അങ്ങനെ ഞങ്ങളൊക്കെ ജമിയത്തിൽ ഉലമ എല്ലാവരും കൂടി തീരുമാനിച്ചു ഈ വിഷയത്തിൽ വാസെടുക്കേണ്ടത് മഹാനായ പൊന്മല ഉസ്താദ് അവറുകളാണ്. അവയിൽ പറഞ്ഞത് അത് തീരുമാനം തന്നെയാണ്. അതിവിടെ നമ്മുടെ ഈ കർണാടകയിൽ എന്ന് മാത്രമല്ല കേരളത്തിലും, കേരളത്തിന് ഏറ്റവും വലിയ ഉലമ സംഘടന ജമിയത്തുൽ ഉലമ, താജുൽ ഉലമ ഉണ്ടായിരുന്ന കാലത്ത് തന്നെ, അതിനുശേഷവും ഇന്നും ആ സംഘടനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട പൊന്മല ഉസ്താദ്. ആ ഉസ്താദ് പറയുന്ന അത് കണ്ണടച്ച് നമ്മൾ സ്വീകരിക്കൽ അല്ല. പിന്നെ കിതാബ് നോക്കുമ്പോൾ അവര് പറഞ്ഞ അത് തന്നെ ആയിരിക്കും കിതാബിൽ കാണുക. അതുകൊണ്ട് മഹാൻ അവരെ തിരഞ്ഞെടുത്ത് ആ ക്ലാസ് ഇപ്പൊ നടക്കാൻ പോവുകയാണ്. ഞാൻ നീട്ടുന്നില്ല, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. സാധുപ്രസംഗത്തിൽ വന്ന് ചോദ്യം എഴുതിത്തരണം എന്ന്, അത് എഴുതിത്തരികയാണ് വേണ്ടത്, ഒന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട് ചോദ്യം പലപ്പോഴും ആവർത്തനമായിട്ട് പലതും വരും. ഒരാൾ ചോദിച്ച ചോദ്യം തന്നെ പിന്നൊരാള് ചോദിക്കും. അത് അങ്ങനെ ആവർത്തനമുള്ള ആ ചോദ്യങ്ങൾ എത്തി ഇത് ഒന്നെടുത്താൽ ഒന്ന് ഒന്നല്ലേ, അത് തിരഞ്ഞെടുത്ത് ഇൻഷാ അല്ലാഹ്
ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഹഖ് മനസ്സിലാക്കി അതുപോലെ വിധിക്കാൻ തൗഫീഖുമാരാവട്ടെ എന്ന് ആരംഭിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ പേര് കൊണ്ട് ഈ പരിപാടി ഒഴിവാനുകയായി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സംഗമത്തിൽ തരീഖത്ത് എന്ന വിഷയമായി ക്ലാസ് അവതരിപ്പിക്കാൻ വേണ്ടി നമ്മളെല്ലാവരുടെയും ആവേശമായ ഷെയ്ഖുന ഉസ്താദവരുകളെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. ഇത് ഒരു ടീ പോയി അടുത്ത് വെച്ചു ഈനക്കറിയാറുണ്ട്. അതിനുശേഷം ജമിയത്തുലമയുടെ
ഔദ്യോഗികമായ കമ്മിറ്റി രൂപീകരിച്ച് പിന്നെ രജിസ്ട്രേഷൻ നടത്തി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏറെക്കുറെ 1950 വരെ എത്തി നിൽക്കുമ്പോൾ പിന്നീടാണ് അതിൻ്റെ ആശയാദർശം അനുസരിച്ച് കുട്ടികൾക്ക് പഠനം കൊടുക്കണം, പാഠപദ്ധതി തയ്യാറാക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാനായ നൂറിലിതമായ എന്നെ ഉസ്താദ് അവിടുത്തെ ദരജകളും വഹിച്ചു കൊടുക്കട്ടെ. മഹാനതയുടെ പ്രധാന നേതൃത്വത്തിൽ എന്ന് പറയാൻ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കപ്പെടുകയും 1954 പിന്നെ സമസ്തയുള്ള സുന്നി യുവജന സംഘം നിലവിൽ വരികയും 1973 സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ SSF രൂപം കൊള്ളുകയും അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ വളരെ ബഹുലമായ നിലക്ക് നടക്കുകയൊക്കെ ചെയ്തെങ്കിലും അതിൻ്റെ എത്രയോ മുമ്പ് അപ്പം സമസ്തയുടെ അദ്ദേഹ കമ്മിറ്റി രൂപീകരിക്കുന്നതിൻ്റെയും എത്രയോ മുമ്പ് കേരളത്തിൽ ഒരു കോലിളക്കമുണ്ടാക്കിയ ഒന്നിലധികം തെരുവിക്കത്തുകൾ വന്നിട്ടുണ്ട്. 1830 മലപ്പുറം ജില്ലയിലെ കുണ്ടോട്ടി പ്രദേശത്ത് വന്ന ഒരു ശേഖായിരുന്നു മുഹമ്മദ് ഷാ എന്ന് പറയുന്ന വ്യക്തി. മുഹമ്മദ് ഷാ വലിയുള്ള എന്നാണ് അവർ പറയാറുണ്ടായിരുന്നത്. മുഹമ്മദ് എന്നതിനെ മമ്മി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിൽ ഇങ്ങനെ പേരുകളൊക്കെ ചിലപ്പോൾ വികൃതമാക്കി പറയാറുണ്ട്. അപ്പോൾ സാധാരണക്കാർ ഇയാളെ കുറിച്ചത് മുഹമ്മദ് ഷാ എന്ന മമ്മി ഷാണ്. അവരുടെ ഒരു വിക്ര് ലാ ഇലാഹ ഇല്ലല്ലാ മമ്മി ഷാ വലിയുള്ള, അതാണ് അവരെ വിക്ര്. ലാ ഇലാഹ ഇല്ലല്ലാന്റെ രണ്ടാമത്തെ ഭാഗം മുഹമ്മദ് റസൂലുള്ള എന്നതിന് പകരം മമ്മി ഷാ വലിയുള്ള എന്നാണ്. ഈ കൂട്ടർ കുണ്ടോട്ടി തെരുവിക്കത്തുകാർ എന്ന പേരിലാണ് പിന്നെ അറിയപ്പെട്ടത്, കുണ്ടോട്ടി കൈക്കാർ. ആ കുണ്ടോട്ടിക്കൈയിനെതിരെ അന്ന് ജമീയത്തിലൊന്നും നമ്മുടെ നാട്ടിലില്ല. അന്ന് അത് എതിർത്തത് കുണ്ടോട്ടിയിൽ കാലിയായിരുന്ന മഹദൂ കുടുംബത്തിലെ ഒരു ജൈനുദ്ദീൻ മഹദൂ തങ്ങൾ തന്നെയാണ്. മഹാനായ ജൈനുദ്ദീൻ മഹദൂവിൻ്റെ ആ പരമ്പരയിൽ ഒരുപാട് ജൈനുദ്ദീനുകൾ വന്നിട്ടുണ്ട്. വലിയ മഹദൂ മകൾ, അവരുടെ പേരും ജൈനുദ്ദീനാണ്. അവരുടെ പേരമകനായ ചെറിയ മഹദൂ മകൾ, അവരുടെ പേരും ജൈനുദ്ദീനാണ്. പിന്നെ ആ പരമ്പരയിൽ ഒരുപാട് ജൈനുദ്ദീനുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ പറഞ്ഞ കാലി. അവരെ മക്കബറ അവരെ അന്തരീക്ഷം കൊള്ളുന്നത് കുണ്ടോട്ടി പഴയ ജുമായത്ത് പള്ളിയുടെ പ്രമ്പിൽ. ഇപ്പോൾ കോലായി ഇങ്ങോട്ടും നീട്ടിയെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിലാണ്. കയറി ചെല്ലുന്ന ഭാഗത്ത് ഇടതു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മക്കബറ ബഹുമാനപ്പെട്ട ഇതാണ്. അപ്പൊ ഈ തെരുവിക്കത്തിനെ എതിർത്ത് സംസാരിച്ച് വന്ന മഹാനുഭവമാണ്. ആ മൂപ്പര അനുയായികൾക്ക് പൊന്നാനി കൈക്കാർ എന്നും ഈ ശേഖന്റെ അനുയായികൾക്ക് കുണ്ടോട്ടി കൈക്കാർ എന്നും പറയും. രണ്ട് കൈക്കാർ എന്ന് പറഞ്ഞാൽ അവരെ കൈപിടിച്ച് ബയ്യത്ത് നടത്തി സ്വീകരിച്ചവരായതുകൊണ്ട് ആ കൈക്കാർ ഈ കൈക്കാർ ഇങ്ങനെ രണ്ട് കൈക്കാരെ വിട്ടാ പറയൽ കുണ്ടോട്ടി കൈക്കാർ. അന്ന് ഈ കുണ്ടോട്ടി കൈക്കാർക്കെതിരെ ഫത്വ ഉറപ്പിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ മമ്പുറം തങ്ങൾ പാപ്പാന്റെ ഉമ്മയുടെ സഹോദരൻ, മൂത്ത സഹോദരനായ ഷെയ്ഖ് ജിഫിരി. അവരെ മക്കബറയാണ് ജിഫിരി ഹൗസിൽ നിലകൊള്ളുന്നത്. കോഴിക്കോട്
ജിഫ്രി ഹൗസിൽ നിലകൊള്ളുന്ന മഹാനവകൾ. ആ മഹാനവകളുടെ ഒരു ഗ്രന്ഥമുണ്ട്, ഈ വിഷയമായി തന്നെയാണ് അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്.